മലയാള സിനിമയ്ക്ക് ഡിസംബറിന്റെ നഷ്ടമായി സംവിധായകൻ സേതുമാധവന്റെ മരണം. ചെന്നൈയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. കാമ്പുള്ള കഥകൾ സിനിമയാക്കി മലയാള സിനിമയ്ക്ക് പുതുഭാവുകത്വത്തിന് തുടക്കം കുറിച്ച സംവിധായകനായിരുന്നു സേതുമാധവൻ. നിരവധി ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട്. സാഹിത്യ കൃതികൾ ആധാരമാക്കി ചലച്ചിത്ര ക്ലാസിക്കുകൾ സൃഷ്ടിച്ച വിഖ്യാത സംവിധായകനായിരുന്നു കെ എസ് സേതുമാധവൻ. സിനിമയെ അദ്ദേഹം സാഹിത്യത്തോട് അടുപ്പിച്ച് നിർത്തി. ആദ്യ മലയാള ചിത്രം മുട്ടത്ത് വർക്കിയുടെ ചെറുകഥയെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ജ്ഞാനസുന്ദരിയാണ്. മലയാള സിനിമാ ചരിത്രത്തിലെ നാഴികക്കല്ലുകളായ ഒട്ടേറെ സിനിമകൾ അദ്ദേഹം ഒരുക്കി. അതുല്യ നടൻ സത്തിൻ്റെ പല മികച്ച കഥാപാത്രങ്ങളും സേതുമാധവൻ്റെ ചിത്രങ്ങളിലായിരുന്നു. സമഗ്ര സംഭാവനകളെ പരിഗണിച്ച് 2009 ജെ സി ഡാനിയൽ പുരസ്കാരം നൽകി ആദരിച്ചു. ബാലതാരമായി കമൽഹാസനെ ആദ്യമായി മലയാള സിനിമയിൽ അവതരിപ്പിച്ചത് കെ എസ് സേതുമാധവനായിരുന്നു. കന്യാകുമാരി എന്ന ചിത്രത്തിലൂടെ കമൽഹാസനെ അദ്ദേഹം നായകനുമാക്കി. അനുഭവങ്ങൾ പാളിച്ചുകൾ എന്ന സിനിമയിലൂടെ മമ്മൂട്ടിയെയും അദ്ദേഹം സിനിമയിലെത്തിച്ചു. സത്യനായിരുന്നു നായകനായി അഭിനയിച്ചത്. 1965 ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിലൂടെ ബാലതാരമായി സുരേഷ് ഗോപിയെയും അദ്ദേഹം അവതരിപ്പിച്ചു. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിലും സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. 1960 വീരവിജയ എന്ന ചിത്രം സംവിധാനം ചെയ്തുകൊണ്ടാണ് സ്വതന്ത്ര സംവിധായകനാകുന്നത്. അനുഭവങ്ങൾ പാളിച്ചകൾ, ഓപ്പോൾ, ചട്ടക്കാരി, അരനാഴിക നേരം, പണിതീരാത്ത വീട്, കന്യാകുമാരി, വേനൽ കിനാവുകൾ, ഓടയിൽ നിന്ന്, സ്ഥാനാർത്ഥി സാറാമ്മ, മിണ്ടാപ്പെണ്ണ്, അഴകുള്ള സെലീന തുടങ്ങിയ എക്കാലവും ഓർമ്മിക്കപ്പെടുന്ന സിനിമകൾ അദ്ദേഹം മലയാളത്തിനായി ഒരുക്കി. മലയാള സിനിമാ ചരിത്രത്തിലെ ക്ലാസിക്കുകളായ പല ഗാനങ്ങളും പിറന്നത് സേതുമാധവൻ്റെ സിനിമകളിലായിരുന്നു. വയലാർ ദേവരാജൻ ടീം അണിയിച്ചൊരുക്കിയ മനോഹര ഗാനങ്ങൾ പലതും സേതുമാധവൻ്റെ സിനിമയിലായിരുന്നു. ദാഹം, മറുപക്കം എന്നീ സിനിമകളുടെ തിരക്കഥ അദ്ദേഹത്തിൻ്റെതായിരുന്നു. മറുപക്കത്തിന് തിരക്കഥയ്ക്കുള്ള ദേശീയ അവാർഡ് ലഭിച്ചു. മറുപക്കത്തിന് തിരക്കഥയ്ക്ക് പുറമെ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരമടക്കം 3 ദേശീയ അവാർഡ് ലഭിച്ചു. ആദ്യമായി മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം തമിഴ് സിനിമയിലേക്ക് എത്തുന്നതും മറുപക്കത്തിലൂടെയാണ്. 1931 സുബ്രഹ്മണ്യ ലക്ഷ്മി ദമ്പതികളുടെ മകനായി പാലക്കാട്ടാണ് സേതുമാധവൻ്റെ ജനനം. പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് ബിരുദമെടുത്ത സേതുമാധവൻ കെ രാംനാഥിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായാണ് സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. പിന്നീട് പ്രമുഖ സംവിധായകരായ എൽ വി പ്രസാദ്, എ എസ് എ സ്വാമി, സുന്ദർ റാവു തുടങ്ങി നിരവധി സംവിധായകരുടെ ഒപ്പം സഹസംവിധായകനായി പ്രവർത്തിച്ചു. പുതുമ നിറഞ്ഞ പുതുപുത്തൻ വീഡിയോകൾ കാണുവാനായി കലാകൗമുദി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.